ലത്തീൻ മെത്രാൻ സമിതിയിലെ 16 മെത്രാൻമാർ, അതായത് എല്ലാ മെത്രാൻമാരും തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹബഹുമാനായ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലക്കുട്ടി സാഹിബും ഈ മുനമ്പം വിഷയം, മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയാമെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ സോളിഡാരിറ്റി ഞങ്ങളോട്, പ്രത്യേകിച്ച് മുനമ്പം വാസികളോട് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം. അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി അത് വേണ്ട തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇവർക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവർ വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ നമുക്ക് നിലനിർത്തി പോകേണ്ടത് മതമൈത്രിയാണ്. മാത്രമല്ല ഇതൊരു മാനുഷിക പ്രശ്നമാണ്, ഇതൊരു മതത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ പ്രശ്നമല്ല, മറിച്ച് ഇതൊരു മാനുഷിക പ്രശ്നമാണ്. 600-ലധികം കുടുംബങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടുന്നതിന് ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളും പത്രക്കാരും ഇതോടൊപ്പം നിന്ന് ആ പാവപ്പെട്ടവരുടെ, പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിന് ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഞാൻ എടുത്തു പറയുകയാണ്. അല്ല, അത് വളരെ തങ്ങളും അഭിവന്ദന പിതാവും ബിഷപ്പുകളും പറഞ്ഞത്, ബിഷപ്പ് അവരുകളും പറഞ്ഞത് വളരെ ക്ലിയറാണ്. നിങ്ങൾ ഇറങ്ങിയിരുന്നാൽ മതി, കുറച്ച് വളരെ ക്ലിയറാണ്. അതായത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള, വളരെ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ഒരു ചർച്ചയാണ് നടന്നത്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിഹരിക്കാൻ, വളരെ വേഗം പരിഹരിക്കാൻ കഴിയും. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഫാറൂഖ് കോളേജ് കമ്മിറ്റി, അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ എല്ലാവരുടെയും യോഗം തങ്ങൾ വിളിച്ചിരുന്നു. അവരൊക്കെ ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് രമ്യമായി പരിഹരിക്കാൻ. അന്നത്തെ പ്രമേയം തന്നെ അതാണ്, രമ്യമായി പരിഹരിക്കുക എന്നുള്ളതിന് മുൻകൈയെടുക്കാൻ തങ്ങളോട് അവരൊക്കെ കൂടി ആവശ്യപ്പെട്ടു. ഫാറൂഖ് കോളേജ് കമ്മിറ്റിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രമ്യമായി പരിഹരിക്കുക എന്ന് പറയുമ്പോൾ, നേരത്തെ ഇവിടെ അഭിവാദ്യ പിതാവ് പറഞ്ഞതുപോലെ ചില സാങ്കേതിക പ്രശ്നം കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു രംഗപ്രവേശം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ സർക്കാർ അതിനങ്ങ് മുൻകൈ എടുത്താൽ, അത് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ലോ മിനിസ്റ്ററോടും ബൊക്ക മിനിസ്റ്ററോടും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശവും ഉണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കും. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും ഈ കാര്യത്തിൽ യോജിപ്പ് തന്നെയാണ്. മുനമ്പ നിവാസികളുടെ പ്രശ്നം പരിഹരിച്ച് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഇവിടെ നടന്ന ചർച്ച എന്ന് പറയുന്നത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പിരിയുന്നത്. ബാക്കി കാര്യങ്ങൾ സർക്കാരും കൂടി ആയിട്ട് ചർച്ച ചെയ്തിട്ട് പറയാം. അതിപ്പോൾ പിന്നെ ഷെയർ ചെയ്യേണ്ടതല്ല. ഗവൺമെൻറ്റുമായിട്ട് കൂടി അല്ല, ഇനിയിപ്പോൾ ഇതല്ല, മുനമ്പം പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ഇന്നത്തെ സൗഹൃദത്തിൽ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. പക്ഷേ സർക്കാർ വിളിക്കുന്ന ഒരു യോഗത്തിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അതിൽ ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു തീരുമാനം ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. രമ്യമായി പരിഹരിക്കാൻ കഴിയും, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് മുൻകൈ എടുക്കണം എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ ഞങ്ങൾ ഈ കാര്യം പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, സഹകരിക്കും. ലീഗിൻ്റെ പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നേ ഇല്ല. ഇവിടെ ഞങ്ങളിപ്പോൾ സൗഹൃദമായിട്ട് ഒരു ചർച്ച നടത്തി ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണല്ലോ പറയുന്നത്.
ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്.